ഇന്നത്തെ വിഷയം ബാബേൽ ഗോപുരം. റബനിക്കൽ സാഹിത്യത്തിൽ അറിയപ്പെടുന്ന യാത്രാ തലമുറയുടെ കഥ. വെള്ളപ്പൊക്കത്തിന് ശേഷം ഉൽപ്പത്തി പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നോഹയുടെ അവസാനത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ബൈബിൾ കഥയാണ്. മനുഷ്യരാശിയുടെ പ്രഭാതത്തിൽ മനുഷ്യൻ മെസപ്പൊട്ടേമിയയിലെ തെക്ക് കിഴക്ക് ദേശത്ത് താമസമാക്കി. ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമിയിലൊക്കെയും ഒരു ഭാഷയും ഒരു വാക്കും ആയിരുന്നു. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്തു. ചീനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ടു. അവിടെ കുടിയിരുന്നു. അവർ തമ്മിൽ വരുവിൻ, നമ്മൾ ഇഷ്ടിക ആർത്തു ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമായമായും ഉപയോഗിച്ചു. വരുവിൻ, നാം ഭൂമിയിലൊക്കെയും ചിതറിപ്പോകാതിരിക്കാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്നൊരു ഗോപുരവും പണിയുക, നമുക്കൊരു പേർ ഉണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു. മനുഷ്യൻ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതെന്ന് യഹോവ ഇറങ്ങി വന്നു. അപ്പോൾ യഹോവ, ഇതാ ജനമൊന്ന്, അവർക്ക് എല്ലാവർക്കും ഒരു ഭാഷയും. ഇത് അവർ ചെയ്തത് തുടങ്ങുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നത് ഒന്നും അവർക്ക് അസാധ്യമാകുകയില്ല. വരുമി, നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷയെ കലക്കിക്കളയുക എന്നും അരുളി ചെയ്തു. അങ്ങനെ യഹോവ അവരെ അവിടെ നിന്നും ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു. അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു. സർവഭൂമിയുടെയും ഭാഷ അവിടെ വെച്ച് കലക്കി കളയുകയാൽ അതിന് ബാബേൽ എന്നു പേരായി. യഹോവ അവരെ അവിടെ നിന്നും ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു കളഞ്ഞു. ഗോപുരം നിന്ന സ്ഥലം ആർക്കിയോളജിക്ക് വിഭാഗം കുഴിച്ച് പരിശോധിച്ചതിന് ശേഷമുള്ള അവസ്ഥ. ഇവിടെയായിരുന്നു ഗോപുരം നിന്നത്.